നമസ്കാരം. നഴ്സസ് മോട്ടീവ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ഇയർ ബി എസ് സി നഴ്സിംഗ് കെ യു എച്ച് എസ് സിലബസിൽ അനാട്ടമി യൂണിറ്റ് വൺ ഇൻട്രൊഡക്ഷൻ്റെ അകത്ത് ആദ്യത്തെ രണ്ട് ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. മൂന്നാമത്തെ ചാപ്റ്റർ ഹ്യൂമൻ സെൽ സ്ട്രക്ചറാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അതിൻ്റെ അകത്ത് നമ്മളെ സെല്ലിൻ്റെ മൊത്തമായിട്ടുള്ള സ്ട്രക്ചറും പ്ലാസ്മ മെംബ്രൻ്റെയും ന്യൂക്ലിയസിൻ്റെയും മൈറ്റോകോൺഡ്രിയൻ്റെയും റൈബോസോംസിൻ്റെയും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെയും സ്ട്രക്ചർ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്ന് ഗോൾഗി അപ്പാരറ്റസിൻ്റെ സ്ട്രക്ചറാണ് നോക്കാൻ പോകുന്നത്. ഇതിന് ലെഫ്റ്റ് സൈഡിലുള്ളത് ഹ്യൂമൻ സെൽ സ്ട്രക്ചറാണ്. അതിൻ്റെ അകത്ത് ഗ്രീൻ കളറിലുള്ളതാണ് ഗോൾഗി അപ്പാരറ്റസ്. ആ ബ്ലൂ കളറിലുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എന്താണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അതിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ അകത്ത് കൂടെ റൈബോസോംസ് ഉണ്ടെങ്കിൽ അത് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അങ്ങനെ ഇല്ലെങ്കിൽ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നതാണ് ഗ്രീൻ കളറിലുള്ളത് ഗോൾഗി അപ്പാരറ്റസ്. ഇത് ഞാനിവിടെ പറയാൻ കാരണം ഗോൾഗി അപ്പാരറ്റസ് എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ന്യൂക്ലിയർ മെംബ്രെയിൻ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി അപ്പാരറ്റസ്, വെസിക്കിൾസ്, ഇതെല്ലാം എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്. അതായത് ഇതൊരു കമ്പാർട്ട്മെൻ്റ് പോലെ ഒരു സിസ്റ്റമായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്ത് പോവുകയാണ്. അത് നിങ്ങൾക്കൊരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് സ്ട്രക്ചർ ഓഫ് ഗോൾഗി അപ്പാരറ്റസ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് പോസ്റ്റ് ഓഫീസ് ഓഫ് ദി സെൽ ഓർ പാക്കേജിംഗ് ആൻഡ് ഷിപ്പിംഗ് സെൻറ്റർ ഓഫ് സെൽ. അതായത് ഗോൾഗി അപ്പാരറ്റസിനെയാണ് പോസ്റ്റ് ഓഫീസ് ഓഫ് ദി സെൽ ഓർ പാക്കേജിംഗ് ആൻഡ് ഷിപ്പിംഗ് സെൻറ്റർ ഓഫ് ദി സെൽ എന്ന് പറയുന്നത്. അപ്പോൾ പോസ്റ്റ് ഓഫീസ് ഓഫ് ദി സെൽ ഓർ പാക്കേജിംഗ് ആൻഡ് ഷിപ്പിംഗ് സെൻറ്റർ ഓഫ് ദി സെൽ ഏതാണെന്ന് ചോദിച്ചാൽ ഗോൾഗി അപ്പാരറ്റസ് ആണ് അതിൻ്റെ ആൻസർ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പോസ്റ്റ് ഓഫീസ് എന്താണ്, നമുക്ക് മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലെറ്ററിൽ എഴുതി മെസ്സേജ് പാസ് ചെയ്യില്ലേ, അതേപോലെ തന്നെ നമ്മളെ സെല്ലിൻ്റെ അകത്തുള്ള മെസ്സേജസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓർഗനലാണ് ഗോൾഗി അപ്പാരറ്റസ്. അത് മാത്രമല്ല പാക്കേജിംഗ് ആൻഡ് ഷിപ്പിങ്ങും ഇതിൻ്റെ അകത്ത് തന്നെയാണ് നടക്കുന്നത്. അത് നിങ്ങൾ ശരിക്കും ഫങ്ഷൻസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്കിവിടെ സ്ട്രക്ചർ മാത്രമേ പഠിക്കേണ്ടുള്ളൂ അനാട്ടമിയിൽ. സെക്കൻഡ് പോയിൻ്റ് പാർട്ട് ഓഫ് ദി എൻഡോ മെംബ്രെയിൻ സിസ്റ്റം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടാണ്. ഓക്കെ, തേർഡ് പോയിൻ്റ് ഫ്ലാറ്റൻഡ് മെംബ്രെയിൻ സറൗണ്ടഡ് വെസിക്കിൾസ്. അത് നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും അതൊരു ഫ്ലാറ്റൻഡ് മെംബ്രെയിൻ സറൗണ്ടഡ് വെസിക്കിൾസ് ആണ്. വെസിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ്, അതിനെയാണ് നമ്മൾ വെസിക്കിൾസ് എന്ന് പറയുന്നത്. അതിനൊരു മെംബ്രെയിനും കൂടി ഉണ്ടാവും. അങ്ങനെയുള്ള ഫ്ലാറ്റൻഡ് മെംബ്രെയിൻ സറൗണ്ടഡ് വെസിക്കിൾസിനെയാണ് നമ്മൾ ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇതിന് ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറഞ്ഞ ഓർഗനല് നമ്മളെ സെല്ലിൻ്റെ അകത്ത് ഉണ്ട് എന്ന് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്ത ഒരു ബയോളജിസ്റ്റിൻ്റെ പേരാണ് കാമിലോ ഗോൾഗി. അതിൻ്റെ അകത്തുള്ള ഗോൾഗി എന്ന് പറഞ്ഞ പേര് വെച്ചിട്ടാണ് ഈ ഒരു ഓർഗനലിന് പേരിട്ടത്. ഇറ്റ് ലുക്സ് സിമിലർ ടു എ പാൻകേക്ക്. പാൻകേക്ക് പോലെ ഇല്ലേ അതിനെ കാണാൻ വേണ്ടിയിട്ട്, അതാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ നെക്സ്റ്റ് പോയിൻ്റ് പറയുന്നത് കണ്ടെയ്ൻസ് മോസ്റ്റ്ലി ഓഫ് പ്രോട്ടീൻസ് ഓർ ലിപ്പിഡ്സ്. ഇതിൻ്റെ അകത്ത് കൂടുതലും പ്രോട്ടീൻസും ലിപ്പിഡ്സും ആണ് ഉള്ളത്. ഇനി കണ്ടെൻസ് മോഡിഫൈഡ് ആൻഡ് ഷിപ്ഡ് ടു ഫൈനൽ ഡെസ്റ്റിനേഷൻ. അതായത് ഇതിൻ്റെ അകത്തേക്ക് വരുന്ന കണ്ടൻസ്, നമ്മൾ പറഞ്ഞു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ അകത്തുനിന്ന് പാസ് ചെയ്യുന്ന പ്രോട്ടീൻസിന് ഇതിൻ്റെ അകത്തു നിന്നാണ് മോഡിഫൈ ചെയ്ത് തിരിച്ച് അതിൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് പാസ് ചെയ്യുന്ന ഷിപ്പ് ചെയ്ത് വിടുന്നത്. അതുകൊണ്ടാണ് കണ്ടൻസ് മോഡിഫൈഡ് ആൻഡ് ഷിപ്ഡ് ടു ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ലൈസോസോംസ് ആൻഡ് പെറോക്സിസോംസ്. ഇനി നമുക്ക് നെക്സ്റ്റ് ലൈസോസോംസിൻ്റെ സ്ട്രക്ചറാണ് പഠിക്കാനുള്ളത്, എന്നൊരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ പെറോക്സിസോംസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ മെംബ്രെയിൻ സ്ട്രക്ചേഴ്സ് ആൻഡ് ക്ലോസിങ് എ ഗ്രാനുലാർ മാട്രിക്സ്. അതായത് ഇതും ഒരു എന്താണ് വെസിക്കിൾസ് പോലെ തന്നെ സിംഗിൾ മെംബ്രെയിനുള്ള ഒരു സ്ട്രക്ചറാണ്. അതിൻ്റെ അകത്ത് ഗ്രാനുലാർ മാട്രിക്സ് ഉണ്ട്. ഈ പെറോക്സിസോംസിൻ്റെ അകത്താണ് എൻസൈംസ് എല്ലാം ഉണ്ടാവുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നത്, ഒന്നും കൂടി അതിൻ്റെ സ്ട്രക്ചർ മാത്രമായിട്ടൊന്ന് പറയാം. നിങ്ങൾ എക്സാമിന് വരക്കുന്ന സമയത്ത് നേരത്തെ വരച്ചതുപോലെ വരക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇതുപോലെ സിമ്പിളായിട്ട് വരച്ചാൽ മതി. പക്ഷേ ഇങ്ങനെ വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ മുകളിൽ ആ സിസ് ഫേസ് എന്ന് മാർക്ക് ചെയ്ത ആ ഭാഗമില്ലേ, അതിങ്ങനെ യു പോലെ ഉള്ളതിന് പകരം അത് നേരെ തിരിച്ചിട്ട് എൻ പോലെ ആക്കി വരക്കണം. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ കോൺവെക്സ് പാർട്ടാണ് സിസ് ഫേസ്. ഓക്കെ, കോൺകേവ് പാർട്ട് ട്രാൻസ് ഫേസ്. സിസ് ഫേസ് എന്ന് പറഞ്ഞാലുള്ള അർത്ഥം വാങ്ങുന്ന ഭാഗം എന്നാണ്, സ്വീകരിക്കുന്ന ഭാഗം. ഓക്കെ, അതേപോലെ താഴെയുള്ള ട്രാൻസ് ഫേസ് എന്ന് പറഞ്ഞാൽ അതിനെ മോഡിഫൈ ചെയ്തതിന് ശേഷം പുറത്തേക്ക് വിടുന്നതിനെയാണ് ട്രാൻസ് ഫേസ് എന്ന് പറയുന്നത്.
ഈ സിസ് ഫേസും ട്രാൻസ് ഫേസും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ അകത്തും ഗോൾഗി അപ്പാരറ്റസിൻ്റെ അകത്തും ഉണ്ട്. ഓക്കെ, സിസ് ഫേസ് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അവിടുന്ന് എന്താണ് ന്യൂക്ലിയർ മെംബ്രെയിൻ അവിടുന്ന് സ്വീകരിച്ചിട്ട് അത് പുറത്തേക്ക് അതിൻ്റെ ട്രാൻസ് ഫേസിലൂട്ട് പുറത്തേക്ക് വിടും. ഓക്കെ, അത് എന്നിട്ട് ഗോൾഗി അപ്പാരറ്റസ് സിസ് ഫേസിൻ്റെ അകത്തുനിന്ന് സ്വീകരിക്കും. എന്നിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് മോഡിഫിക്കേഷൻ നടന്നതിന് ശേഷം ട്രാൻസ് ഫേസിലൂട്ട് പുറത്തേക്ക് വിടും. അപ്പോൾ സ്ട്രക്ചർ വരക്കുന്ന സമയത്ത് അത് കോൺവെക്സ് പാർട്ടാണ് സിസ് ഫേസും കോൺകേവ് പാർട്ടാണ് ട്രാൻസ് ഫേസ്. ഇതിൽ ട്രാൻസ് ഫേസ് കോൺകേവ് ആയിട്ട് തന്നെയാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ വരക്കുമ്പോൾ ഇതുപോലെ വരക്കണം, സ്ട്രക്ചർ ഓഫ് ദി ഗോൾഗി അപ്പാരറ്റസ്. ഫസ്റ്റ് പറയേണ്ടത് ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ദി എൻഡോ മെംബ്രെയിൻ സിസ്റ്റം. ഇതിനെ പോസ്റ്റ് ഓഫീസ് എന്നും പോസ്റ്റ് ഓഫീസ് ഓഫ് ദി സെൽ എന്നും പാക്കേജിങ് ആൻഡ് ഷിപ്പിംഗ് സെൻറ്റർ ഓഫ് ദി സെൽ എന്നും പറയും. പിന്നെ ഇത് ഫ്ലാറ്റൻഡ് മെംബ്രെയിൻ സറൗണ്ടഡ് വെസിക്കിൾസ് ആണ്. പിന്നെ ഇതിങ്ങനെ അട്ടിക്കട്ടിക്കട്ടിക്കായിട്ടാണുള്ളത്. നെയിംഡ് ആഫ്റ്റർ ബയോളജിസ്റ്റ് ഗോൾഗി, സിമിലർ ടു എ പാൻകേക്ക്. ഓക്കെ, ഇറ്റ് കണ്ടെയ്ൻസ് മോസ്റ്റ്ലി ഓഫ് പ്രോട്ടീൻസ് ഓർ ലിപ്പിഡ്സ്. പ്രോട്ടീൻസും ലിപ്പിഡ്സുമാണ് ഇതിൽ കൂടുതലുള്ളത്. ഗ്ലൈക്കോ പ്രോട്ടീൻസ്, പ്രോട്ടീൻ പ്ലസ് ഷുഗർ ആണ് ഗ്ലൈക്കോ പ്രോട്ടീൻ. അതേപോലെ പ്രോട്ടീൻ പ്ലസ് ഫാറ്റ് ആണ് ഗ്ലൈക്കോ ലിപ്പിഡ്. അപ്പോൾ ഈ പ്രോട്ടീൻസിനെയും ലിപ്പിഡ്സിനെയും എല്ലാം എന്താണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ അകത്തുനിന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് ഇങ്ങ് തിരി ഗോൾഗി അപ്പാരറ്റസിൻ്റെയൊക്കെ വന്നു. എന്നിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് മോഡിഫിക്കേഷൻ നടന്നു വെസിക്കിൾസായിട്ട് പുറത്തേക്ക് പോകും. ആ മുകളിൽ വെസിക്കിളായിട്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ആ റൗണ്ട് കണ്ടോ, ഇൻകമ്മിങ് ട്രാൻസ്പോർട്ട് വെസിക്കിൾ, അതിൻ്റെ അകത്താണ് പ്രോട്ടീൻസും ലിപ്പിഡ്സും എല്ലാം ഉണ്ടാവുക. അതെന്നിട്ട് ഈ ഗോൾഗി അപ്പാരറ്റസിൻ്റെ അകത്ത് കയറും. അതിൻ്റെ അകത്തുനിന്ന് മോഡിഫിക്കേഷൻ നടക്കും. മോഡിഫിക്കേഷൻ നടന്നതിന് ശേഷം ട്രാൻസ് ഫേസിലൂടെ പുറത്തേക്ക് വരും. അതുപോലെ നിങ്ങൾ സിസ്റ്ററിനെ മാർക്ക് ചെയ്യാൻ മറന്നു പോകരുത്. സിസ്റ്ററിനെ നിങ്ങൾക്കറിയാം, ഫ്ലാറ്റൻഡ് സാക്ക് ലൈക്ക് സ്ട്രക്ചർ. ഇത് നമ്മൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ അകത്തും പഠിച്ചിട്ടുണ്ട്. അവിടെയും ഉണ്ട്, ഗോൾഗി അപ്പാരറ്റസിലും ഉണ്ട്. ഓക്കെ, അതുപോലെ അവിടെ മാർക്ക് ചെയ്ത ലൂമൻ എന്ന് കണ്ടോ, അതിനെ നമ്മൾ ട്യൂബ്യൂൾസ് എന്നും പറയും. ഓക്കെ, ഈ ട്യൂബ്യൂൾസിൻ്റെ അകത്തുനിന്നാണ് നമ്മൾ മുകളിൽ നിന്ന് സ്വീകരിച്ച ഇൻകമ്മിങ് ട്രാൻസ്പോർട്ട് വെസിക്കിൾസിൻ്റെ അകത്തുള്ള പ്രോട്ടീൻസിൻ്റെ എല്ലാം മോഡിഫിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഗോൾഗി അപ്പാരറ്റസിൻ്റെ സ്ട്രക്ചർ വരക്കുമ്പോൾ സിസ് ഫേസും ട്രാൻസ് ഫേസും വരക്കണം. പിന്നെ ഇൻകമ്മിങ് ട്രാൻസ്പോർട്ട് വെസിക്കിളും അതേപോലെ തിരിച്ച് പുറത്തേക്ക് വരുന്ന സെക്കൻഡറി വെസിക്കിളും ന്യൂലി ഫോമിംഗ് വെസിക്കിൾസും വരക്കണം. സിസ്റ്ററിനെ മാർക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൂമൻ ഓർ ട്യൂബ്യൂളും കൂടി മാർക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സ്ട്രക്ചർ ഓഫ് ഗോൾഗി അപ്പാരറ്റസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ അനാട്ടമിയിലുള്ള ഗോൾഗി അപ്പാരറ്റസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രക്ചർ മാത്രമേ അറിയേണ്ടുള്ളൂ. ഞാൻ കുറച്ച് ഫിസിയോളജി പറഞ്ഞത് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ, മനസ്സിലൊരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ ഫംഗ്ഷൻസ് കൂടി പറഞ്ഞിരുന്നത്. കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാകും. അതുപോലെ മനസ്സിലാവേണ്ടിയിട്ടാണ് ഞാൻ ഓൾറെഡി പഠിപ്പിച്ച് കഴിഞ്ഞ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ കുറിച്ചുകൂടി ഇവിടെ പറഞ്ഞത്. പ്രോട്ടീൻ ഫില്ല് ചെയ്ത വെസിക്കിൾസ് ഈ ഗോൾഗി അപ്പാരറ്റസിൻ്റെ അകത്ത് കയറി എന്നിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് മോഡിഫിക്കേഷൻ നടന്ന് തിരിച്ച് ഷിപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഷിപ്പ്ഡ് ടു ദി ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതായത് പ്രോട്ടീൻ ഫില്ല് ചെയ്തിട്ടുള്ള ആ ഒരു വെസിക്കിൾസ് സിസ് ഫേസിലൂടെ ഗോൾഗി അപ്പാരറ്റസിൽ കയറി അതിൻ്റെ ഗോൾഗി അപ്പാരറ്റസിൻ്റെ അകത്തുനിന്ന് മോഡിഫിക്കേഷൻ നടന്നു. മോഡിഫിക്കേഷൻ നടന്നതിന് ശേഷം വെസിക്കിൾസ് ആയിട്ട് തന്നെ പുറത്തേക്ക് പോയി നേരെ ഓരോ ഡെസ്റ്റിനേഷനിലേക്ക് പോകും. ഒന്നെങ്കിൽ പ്ലാസ്മ മെംബ്രെയിനിലേക്ക് അല്ലെങ്കിൽ സെല്ലിൻ്റെ പുറത്തേക്ക് ആവശ്യമുള്ള പ്രോട്ടീനായിട്ട് പുറത്തേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഗോൾഗി അപ്പാരറ്റസിൻ്റെ മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ എന്നാണ്. അതായത് മെംബ്രെയിൻ ബയോജെനിസിസ് എന്നാണ് ഫോർമേഷൻ ഓഫ് പ്ലാസ്മ മെംബ്രെയിനെ പറയുന്ന പേര്. ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് ഫിസിയോളജിയിൽ പറഞ്ഞു തരും. നമുക്കിവിടെ ജസ്റ്റ് സ്ട്രക്ചർ മാത്രമേ പഠിച്ചാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കരുത്. കോൺവെക്സും കോൺകേവും മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് വരച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞു സിസ് ഫേസ് കോൺവെക്സ് ആണ്, പിന്നെ ട്രാൻസ് ഫേസ് കോൺകേവ്. സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീകരിക്കുന്ന ഭാഗം. അപ്പോൾ കോൺവെക്സ് എങ്ങനെയാണ്, കോൺകേവ് എങ്ങനെയാണ്? നമ്മൾ ഗോൾഗി അപ്പാരറ്റസ് വരക്കുന്ന സമയത്ത് ആ യു പോലെയുള്ളത് തിരിച്ചിട്ട് എന്നെ പോലെ ആക്കിയിട്ട് വരക്കാൻ ഞാൻ പറഞ്ഞു. അപ്പോൾ കോൺവെക്സ് ഏതാണ് കോൺകേവ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത് വരച്ചത്. ഞാനിത് പണ്ട് സ്കൂളിൽ പഠിക്കുന്നവരെ മുതൽ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിംഹത്തിൻ്റെ ഗുഹ എന്ന് പറയുന്നില്ലേ, കേവ് ഒരു കുഴി. അപ്പോൾ ആ ഒരു കുഴി ഭാഗത്തിനെയാണ് നമ്മൾ കേവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് കോൺകേവ് എന്നും പറയാം, മറ്റേ പാർട്ടിനെ കോൺവെക്സ് എന്നും പറയാം. ഇനി നിങ്ങൾക്കാർക്കും മറന്നു പോകില്ല എന്ന് വിചാരിക്കുന്നു. ഞാനിങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം മറന്നിട്ടേ ഇല്ല. വീഡിയോ ഇപ്പം തന്നെ ഒരുപാട് ലെങ്ത്തി ആയതിന് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെ അടുത്ത ഓർഗനലിൻ്റെ സ്ട്രക്ചർ പഠിക്കാം കേട്ടോ.